അതേ ഞാനത്തെ ലീനന്ന് കാണാൻ വേണ്ടി വന്നതാ. പയ്യനെയോ? പയ്യനല്ല, നല്ല ടൊവിനോ. ആ ടൊവിനോ ചേട്ടനോ? എന്താ, ഭയങ്കര ആരാധനയാ, ഭയങ്കര ആരാധന. നമ്മുടെ ഈ കോമഡി സർക്കിളിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ കേട്ടോ, ഇതേപോലെ ഫാൻസിനെ ഇങ്ങനെ വരുമ്പോ നേരിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. നമസ്കാരം. ഞാന് ടൊവിനോട് ഒരു ഭയങ്കര ആരാധകനാ കേട്ടോ. സന്തോഷം സന്തോഷം, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ടൊവിനോ എവിടെ പോയാലും ഞാൻ അവിടെ ഉണ്ടാവും. ആണോ? പിന്നല്ലേ, അത് ഒരു ഉദ്ഘാടനത്തിന് പോയാൽ ഞാൻ അവിടെ ഉണ്ടാവും. ടൊവിനോ ഒരു കല്യാണത്തിന് പോയാൽ ഞാൻ അവിടെ ഉണ്ടാവും. ഷൂട്ടിങ്ങിന് പോയാൽ ഞാൻ അവിടെ ഉണ്ടാവും. നമ്മള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ, ഒന്ന് ശരിക്കും ഓർത്ത് നോക്കിയേ. ഞാൻ ടൊവിനോനെ തൊട്ടിട്ടുണ്ട്, ടൊവിനോ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അല്ല പെണ്ണ്, പക്ഷെ അത് എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഇല്ല അതെവിടെ വെച്ചാൽ വെച്ചാൽ, ഈ അടുത്തിടക്ക് ഭയങ്കര തിക്കും തിരക്കൊക്കെ നടക്കുന്ന സമയത്ത് ഒരാൾ പുറകിൽ നിന്ന് ഒറ്റ നുള്ള് തന്നില്ലേ. ആണോ? അത് ചേട്ടനാണോ? ഞാൻ കാണാൻ കാത്തിരിക്കുന്നു. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അയ്യോ, എന്ത് ഡൗൺ ടു എർത്ത് ചേർത്താലേ, എപ്പോഴും അങ്ങനെ. ഗായോ എങ്ങനെ, എങ്ങനെയാണോ ഫ്രണ്ട്സിനോടൊക്കെ, അല്ല ഫ്രണ്ട്സല്ല ഫാൻസിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത്? എന്റെ ഇൻസ്പിറേഷൻ ആണല്ലേ. എന്താ എടുക്കാവോ? അല്ല അതില്ല, വേണെ പിടിച്ചോണ്ട് പോവാ. എന്താ പറ്റിയേ? പുള്ളി ഞാൻ സ്നേഹിച്ച്, അയ്യോ എന്റെ സ്നേഹം പുള്ളിക്ക് താങ്ങാവുന്നതിൽ അധികമായിരുന്നു. അടിപൊളിയല്ലേ, നല്ല സ്ട്രോങ് നായകൻ, സൂപ്പർ ആയിട്ട് ഡിസ്ക് തന്നെ പോയതാ. എന്തായാലും നിങ്ങൾ ചെയ്ത സിനിമ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ജനം വളരെ വിലക്കയറ്റത്തിലൊക്കെ വളരെ വീർപ്പ് മുട്ടിയിരിക്കണ ഈ അവസരത്തില് നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ ഇറക്കി, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഇത്ര വില കൂടിയ കാര്യം, വളരെ ഭയങ്കരമായിട്ട് വിലക്കുമായിട്ട് ഈ സിനിമയ്ക്ക് എന്താണ്? മിക്സിക്ക് അപാര വില എന്ന് പറഞ്ഞ സിനിമ എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. നിങ്ങൾ മിക്സിക്ക് അപാരത ആണോ? അങ്ങനെയാണോ? അല്ല മിക്സിക്ക് അപാര വില എന്നല്ല, മിക്സിക്ക് അപാര വില ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ബാഹുബലി പോലെ മൂന്നാല് സെക്ഷൻ ആയിട്ട് പടം ഇറക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു തരായിരുന്നു. വാഷിംഗ് മെഷീൻ അപാര വില, മറ്റേ ഫ്രിഡ്ജിന് അപാര വില, എല്ലാം മനസ്സിലായി എനിക്ക്, എല്ലാം മനസ്സിലായി. പക്ഷേ നിങ്ങൾ വേറെ സംഭവം ഉണ്ടോ, ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ട്. എതിർപ്പോ? ഭയങ്കര എതിർപ്പുണ്ട്. പിന്നെ ഉണ്ടെന്നേ, ആരുടെ ഭാഗത്ത്? ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഭയങ്കര എതിർപ്പാ. അതെങ്ങനെ വരാനാ, ഇത്രയും ഹിറ്റ് ആയ സാധനം? അതെ, ഇത്രയും ഹിറ്റായിട്ടും ഭയങ്കര എതിർപ്പ്. ഞാൻ എന്നാലും സിനിമ കാണാൻ ചെന്നപ്പോ ഭയങ്കര സമരവും മുദ്രാഗ്യം വിളിയായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു, എനിക്ക് ടിക്കറ്റ് പോലും കിട്ടിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഷോയ്ക്ക് വന്നു വെച്ചു, അപ്പോഴും അതന്നെ ഭയങ്കര മുദ്രാവാക്യവും സമരം. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു. ചേട്ടാ, അതല്ല, അതായത് ആ സിനിമ ഭയങ്കര ആവേശം ജനിപ്പിക്കുന്ന സിനിമയാണ്. അപ്പൊ ആ സിനിമ കണ്ടിറങ്ങിയവരുടെ ആവേശമാണ് ചേട്ടൻ ഈ സമരം പോലെ തോന്നിയത്. ആവേശോ? ആ എനിക്കല്ല, ഈ സിനിമ കണ്ടിട്ട് ആവേശം കാണിക്കുന്നൊരു പുച്ഛമാ. അതെന്താ ചേട്ടാ? സിനിമ വേറെ, ജീവിതം വേറെ അല്ലേ? ഇവരെങ്ങനെ കാണിക്കാൻ കൊള്ളാമോ? ശരിയാണ്, എനിക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ അതങ്ങനെ ആവരുത്. ഒരു കലാസൃഷ്ടിയെ കലാസൃഷ്ടിയുടെ രൂപത്തിൽ തന്നെ കണ്ടിട്ട് വിട്ടുകള ഞെക്കുക, മനസ്സിലായോ? ഞാൻ അത് പുലിമുരുകൻ സിനിമ കണ്ടിട്ട് ആവേശം കേറിയിട്ട് കാട്ടി പോയതാ പുലിമാന്തിയതാ.